നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മതന്യൂനപക്ഷമായതിൻ്റെ പേരിൽ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ ഭാരതത്തിൽ അഭയം തേടി വന്നവർക്ക് നിയമപരമായി സംരക്ഷണം ഒരുക്കി പൗരത്വം നൽകുമെന്ന വാക്കു പാലിച്ചു തുടങ്ങി കേന്ദ്ര സർക്കാർ. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം അപേക്ഷിച്ച 300 പേർക്ക് പൗരത്വം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കി. ഇനി പ്രതിഷേധങ്ങൾക്ക് എന്താണ് സ്ഥാനം? മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു പൊന്തുവൽ കൂടിയായി മാറുകയാണ് CAA. ഈ വിഷയമാണ് ഇന്ന് ജനൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതികളായി BJP പ്രതിയെ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഒപ്പം പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് പ്രതിയായി, ഒപ്പം MJ ചന്ദ്ര ഇടനിരീക്ഷൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ആദർശ് കുനിലം എന്നിവരാണ് ചർച്ചയിൽ ഭാഗമാകുന്നത്. ഇനി ഈ ചർച്ച ഞാൻ ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന MJ ചന്ദ്രൻ, ഇടത് നിരീക്ഷകനിൽ നിന്ന് തന്നെയാണ്. ശ്രീ MJ ചന്ദ്രൻ, ഇനി എന്താണ് ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു പ്രസക്തി? പറഞ്ഞ വാക്ക് എന്തായാലും കേന്ദ്ര സർക്കാർ പാലിച്ചു തുടങ്ങി. ശ്രീ MJ ചന്ദ്രൻ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് CAA ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ 2019 തന്നെ ഉണ്ടായല്ലോ. അത് നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റിൽ അത് പാസ്സാവുന്നത്. അതിനുശേഷം 2024 March 11 അതിൻ്റെ ചട്ടങ്ങൾ വരുന്നത്. അത്രയും വൈകി. ആ വൈകിയതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പിന്നെ കോടതിയിൽ പോയ കേസ്. അതായത് 2019 ഈ നിയമം നടപ്പാക്കിയതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതി പോകുന്നുണ്ട്. പിന്നീട് ആ കേസിൽ ലീഗിൻ്റെ ആ കേസിൽ രമേശ് ചെന്നിത്തല കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. അത് അപ്പൊ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കേരളം പിന്നീട് കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട് ഇതിനെതിരെ. തുടർന്ന് മറ്റ് പല സംസ്ഥാനങ്ങളും, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പിന്നെ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളും, പിന്നെ നിരവധി സംഘടനകളും ഒക്കെ ഈ കേസുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായിരുന്നു അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഈ പിന്നെ മുസ്ലിം ഇതര 6 സമൂഹങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും മുസ്ലിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നുമായിരുന്നു പ്രധാനപ്പെട്ട വിമർശനമായി അന്ന് മുതൽ ഇപ്പോഴും ഉന്നയിച്ച് പോരുന്നത്. കേരളത്തിലും പിന്നെ ആദ്യം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു CAA ഇവിടെ നടപ്പാക്കില്ല എന്നുള്ളത്. പ്രധാനമായിട്ടും മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ ഇടതുമുന്നണി കാരണമായിട്ട് പറഞ്ഞ സർക്കാർ പറഞ്ഞത്. പ്രതിപക്ഷവും അത് തന്നെ പറയുന്നുണ്ട്. UDFഉം കോൺഗ്രസ്സും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരുമായി യോജിച്ചൊരു പ്രക്ഷോഭത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കിയിരിക്കുന്നു. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ഈ വിഷയം പിന്നെ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ അടക്കം പോയിട്ടുള്ള കേസാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ സുപ്രീം കോടതി നൽകിയിട്ടില്ലല്ലോ. പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലയളവാണ്. ഈ കാല തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോ 4ാം ഘട്ടമല്ലേ ഇന്നലെ നടന്നത്? ഇനിയും 3 ഘട്ടങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ ധൃതി പിടിച്ചത് എന്തിനാണ് പാസ്സാക്കിയത് എന്നുള്ളതൊക്കെ പിന്നെ അത് അതിൻ്റെ അകത്തൊരു പിന്നെ ഡിവൈഡ് പൊളിറ്റിക്സ് ഉണ്ടോ, റിലിജിയസ് ഡിവൈഡ് ഉണ്ടോ എന്നൊക്കെയുള്ളത് സ്വാഭാവികമായ സംശയങ്ങൾ ഉയരും. അത്തരം ചർച്ചകൾ തുടർന്നുള്ള ദിവസങ്ങൾ നടക്കുകയും ചെയ്തേക്കാം. ഏതായാലും ഈ റിലിജിയസ് ഡിവൈഡ് തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ട വിമർശനവും ഉണ്ടായിട്ടുള്ള പ്രശ്നവും. അപ്പൊ ഇതിപ്പോ താങ്കളിപ്പോ പറഞ്ഞതുപോലെ 300 പേർക്കാണോ അതോ വാർത്തകളിൽ വന്നതുപോലെ 14 പേർക്കാണോ? ആ അത് എത്രയായാലും ഒരാളാണ് ആദ്യം അപേക്ഷിച്ച 14 പേർക്ക് നേരിട്ട് നൽകി. 300 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നൽകിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതെ, അത് 1 ആണെങ്കിലും 300 ആണെങ്കിലും അതിൽ വ്യത്യാസമില്ലല്ലോ. അത് ഇൻ എഫക്റ്റ് എല്ലാം ഒന്ന് തന്നെയല്ലേ? ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ റിലിജിയസ് ഡിവൈഡിന് കാരണമാകുന്നു. അത് പൊളിറ്റിക്കൽ ഡിവൈഡിലേക്ക് മാറ്റാനായിട്ട് കേന്ദ്ര ഭരണകക്ഷിയായ BJP ശ്രമിക്കുന്നു. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചു പോരുന്നത്. അതാണ് നിലവിലുള്ള സാഹചര്യവും അതാണ്. അപ്പോൾ അത് രാഷ്ട്രീയ സാഹചര്യം അതാണെങ്കിൽ നിയമപരമായ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ മറ്റൊന്നാണ്. സുപ്രീം കോടതി നിലനിൽക്കുന്ന ഒരു കേസാണിത്. ഈ കേസിൻ്റെ അന്തിമ വിധിക്കനുസൃതമായിട്ടായിരിക്കണമല്ലോ യൂണിയൻ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ള സ്വാഭാവിക ഒരു ആശങ്ക ഏവരിലും വരില്ലേ? ആ ആശങ്ക അല്ല, നിയമം നടപ്പിലാക്കുന്നതുമായി മുന്നോട്ട് പോകരുത് എന്നൊരു സ്റ്റേ സുപ്രീം കോടതി കാര്യത്തിൽ അങ്ങനൊരു ഡയറക്ഷൻ നൽകിയിട്ടില്ലല്ലോ കേന്ദ്ര സർക്കാരിന്. ഇല്ല,
സ്റ്റേ നൽകാൻ തയ്യാറല്ല എന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നല്ലോ. ആ കാര്യം പിന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ, ഞാൻ ചോദിച്ചതല്ല ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു തീരുമാനം എന്നുള്ളതല്ല, പാർലമെന്റ് തീരുമാനിച്ച ഒരു തീരുമാനത്തെയാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ഇപ്പൊ പാർലമെന്റ് തീരുമാനിച്ച നിയമമാണ് ഇലക്ട്രൽ ബോണ്ട് പാസ്സാക്കിയത്, പാർലമെന്റ് തീരുമാനിച്ച നിയമത്തിലൂടെയാണല്ലോ. അതാണ് ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഫെബ്രുവരി 15 അസന്നിഗ്ധമായി പറഞ്ഞ് റദ്ദാക്കാൻ ഇടയായത്. ആ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു പിന്നെ ഒരിക്കൽ ഒരാൾക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്, അതുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇതില് പ്രധാനമായും ഈ പ്രതിഷേധമായ രംഗത്ത് വരുന്ന ഇടതുമുന്നണിയാണ്. അവർക്ക് എന്ത് ആധികാരികതയാണെങ്കിൽ എന്ത് ആത്മാർത്ഥതയാണ് ഈ വിഷയത്തിലുള്ളതെന്ന് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? കാരണം 20-ാം പാർട്ടി കോൺഗ്രസ്സാണ് CPM ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന്. പിന്നീട് ഇത് നടപ്പിലാക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന എന്തിനാണെന്നാണ് പ്രധാനമായി വരുന്ന ചോദ്യം. താങ്കളെ കുറയുമ്പ് ശ്രീ ഉല്ലാസ് ബാബു, മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു പൊന്തൂവൽ കൂടിയായി മാറുകയാണോ CA? രണ്ടായിരത്തി 2019 BJP മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമായിരുന്നു CAA നിയമം നടപ്പിലാക്കുമെന്നുള്ളത്. ആ നിയമം പാൻഡമിക് സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ആ നിയമം നടപ്പിലാക്കിയതിൻ്റെ ചട്ടങ്ങൾ ഇറക്കുന്നതിൽ ചില കാലതാമസങ്ങളുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJP തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഭാഗമായിട്ട് ഇറക്കുന്ന മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടന തന്നെയാണ്. ഇവിടെ അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെല്ലാം അതൊരു രാഷ്ട്രീയമായിട്ട് മാത്രമാണ് അത് കാണാൻ സാധിക്കുള്ളൂ. 1955 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് കൃത്യമായി ഒരു രാജ്യത്തിൽ അനുഭവിക്കുന്ന ഒരു റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റിലീജിയസ് ഇൻടോളറൻസ് കാരണം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഈ നാട്ടിലേക്ക് സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിയമമാണ് CAA. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതിനുള്ള നിയമമല്ല, പൗരത്വം കൊടുക്കുന്നതിനുള്ള നിയമമാണ്. അതിനെ ആൻറ്റി മുസ്ലിം നിയമമെന്നും Article 14 വയലേഷനാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിനെ ഈ രാജ്യത്തിൻ്റെ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾക്ക് കൊടുത്ത കടുത്ത അടി തന്നെയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പെട്ടെന്നാക്കിയത്. രണ്ട്, സുപ്രീം കോടതി ഇന്ന് വരെ ഇത് സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. സുപ്രീം കോടതിയിൽ 200-ൽ പരം പെറ്റീഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവർ പരിഗണിക്കും. പക്ഷേ അതിന് മുമ്പ് തിടുക്കപ്പെട്ടിട്ട് അതിനെ സ്റ്റേ ചെയ്യുകയോ അത് ശരിയല്ല എന്നോ ഒരു ഡയറക്ഷൻ വരികയോ ഒന്നും ചെയ്തില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായ സൂചനയുള്ള കാര്യമാണ്, ഇതൊക്കെ ആവശ്യകരമായ കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അനുസരിച്ച് ചില ആളുകൾ, ന്യൂനപക്ഷങ്ങൾ, എന്തതിൻ്റെ അടിസ്ഥാനമുള്ളത്? 1948 പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദു വിഭാഗങ്ങളുടെ എണ്ണം എന്ന് പെർസെൻറ്റേജ് എന്ന് പറയപ്പെടുന്നത് 30%. അത് ഇന്ന് 2%, 3% വീണിരിക്കുന്നു. ബംഗ്ലാദേശിൽ 26-ൽ നിന്ന് 5-ലേക്കും 8-ൻ്റെയും ഇടയിലേക്കും മാറിയിരിക്കുന്നു. ഇതൊക്കെ അവിടെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ഈ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾ, 20-ാം പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് കാര്യം വ്യക്തമായി പരിഗണിക്കണമെന്ന് കൃത്യമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പുറത്തും ഇവ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു പ്രയാസം, അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംവിധാനം 3-ാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഭയപ്പെടുമ്പോൾ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടുവരിക, അവിടെ ജാതി മത വർഗ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, ആ വോട്ടുകളിലൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള തത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. ഇത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഇതൊരു തീരുമാനം നല്ല തീരുമാനമാണ്. ആ തീരുമാനം BJP കൃത്യമായി മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. ആ പറഞ്ഞിട്ട് മാൻഡേറ്റ് മേടിച്ചിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. പറഞ്ഞ കാര്യങ്ങൾ BJP കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് മാത്രമാണ് ഇതിനകത്തുള്ളത്. യെസ്, ശ്രീ പ്രൊഫസർ റോണിക്കെ ബേബി, എന്തർഹതയാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ? ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി 13 പേർക്കോ 300 പേർക്കോ പൗരത്വം നൽകിയത് കൊണ്ട് BJP ഈ 2024 പൊതുതെരഞ്ഞെടുപ്പ് വിജയിക്കും എന്ന് ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ മൂടസ്വർഗത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വല്ലാണ്ട് ആഘോഷിക്കുകയാണല്ലോ മോദി ഗ്യാരണ്ടി, മോദി നടത്തിയ അല്ലെ മോദി പറഞ്ഞ ഗ്യാരണ്ടികൾ നടപ്പാക്കിയെന്ന്. മോദി പറഞ്ഞ മറ്റ് ഈ രാജ്യത്തെ 100-140 കോടി ജനങ്ങൾക്ക് ബാധകമാകുന്ന മറ്റ് പല ഗ്യാരണ്ടികളുണ്ടല്ലോ,
വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഗ്യാരണ്ടി, അല്ലെ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി, അതുപോലെ കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, അതിന് നിയമപരമായി പരിരക്ഷ നൽകുമെന്ന് മോദി പറഞ്ഞ ഗ്യാരണ്ടി, ഇന്ധന ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ അവയുടെ വില നേർ പകുതിയാക്കുമെന്ന് പറഞ്ഞ മോദി ഗ്യാരണ്ടി, അതൊക്കെ എവിടെ പോയി? ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു പൗരത്വത്തിന് പ്രശ്നമല്ല. ഇവിടെ കേന്ദ്ര സർക്കാർ 13 പേർക്കോ 300 പേർക്കോ പൗരത്വം നൽകി എന്നുള്ളതല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വിലക്കയറ്റമാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ധനവില വർധനമൊക്കെ രൂക്ഷമായി അവരുടെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ആ യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പ് പകുതി പിന്നിട്ടപ്പോൾ 359-300 സീറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതുമായി വരുന്നതിന്റെ തട്ടിപ്പ് എന്താണെന്നും ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്നും തിരിച്ചറിയുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം BJP വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. BJP ഉദ്ദേശിച്ച രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തരംഗം BJP അനുകൂലമായി ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. 4 റൗണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ BJP നേതൃത്വം വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ പൾസ് എന്താണെന്നും അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ മോദി ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം എന്താണെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങളെയൊക്കെ ഒന്ന് മൂടി വെച്ചുകൊണ്ട് വീണ്ടും ഒരു വർഗീയമായ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുമായി. കാരണം തെരഞ്ഞെടുപ്പിന്റെ 2-3 ഘട്ടങ്ങളിലെല്ലാം മോദി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വർഗീയ അജണ്ടകളായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഈ രാജ്യത്തിന്റെ എല്ലാ വികസന പന്താവിലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഉൾപ്പെടെ ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന, ഈ രാജ്യത്തിന്റെ മണ്ണിനോട് ചേർന്ന് നിന്ന ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മോദി നടത്തിയ ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഗീയ ധ്രുവീകരണത്തിന് ആദ്യം ശ്രമിച്ചത് ആരാണ്? ശ്രീ മൻമോഹൻ സിംഗ് അല്ലേ? അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ വാക്കുകൾ അത് താങ്കൾ മറക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ മറന്ന് സംസാരിക്കാൻ പറ്റും. താങ്കൾ തന്നെ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആൾ പാർലമെന്റിൽ പറഞ്ഞ, രാജ്യസഭയിൽ പറഞ്ഞ എന്താണ്, 2003 ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണം, അവരോട് പീഡനം അനുഭവിക്കുന്നവർക്ക് പരിഗണന നൽകണമെന്ന് പറഞ്ഞ മൻമോഹൻ സിംഗ് ആണ്. അപ്പോഴെന്താ ഈ വർഗീയതയൊന്നും അപ്പോഴില്ലായിരുന്നു? മൻമോഹൻ സിംഗിന്റെ നിലപാട്, കോൺഗ്രസിലെ നിലപാട് എന്ന് പറയുന്നത് ഈ രാജ്യത്തോട്ട് അഭയാർത്ഥികളായി വന്ന, അതിന്റെ അകത്ത് മതപരമായ വിവേചനം പാടില്ല. ഞങ്ങൾ കൃത്യമായ സ്റ്റാൻഡ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്നാണ്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ പിന്നെ ആരാണ്? അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് അഭയാർത്ഥികളായി, രാഷ്ട്രീയ അഭയാർത്ഥികളായി ഇങ്ങോട്ട് മതപീഡനം, ആ വാക്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കുമ്പോൾ ഇവിടെ മോദി ഭരണകൂടം പറയുന്ന മതപീഡനത്തിന്റെ ഇരകളായി. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ കൃത്യമായി പറയാം, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി അവിടുത്തെ മുജാഹിറുകൾ, MQM, അങ്ങേക്കറിയാം, കറാച്ചിയിലെ ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് MQM, മുജാഹിർ ക്വാമി മൂവ്മെന്റ്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ നിരവധിയായ ആളുകൾ അവിടുത്തെ ക്രൂരമായ രാഷ്ട്രീയ പീഡനങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അഹമ്മദീയർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, മുജാഹിറുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഷിയാകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അവർക്കാർക്കും പൗരത്വം നൽകുന്നില്ല? അവരെല്ലാം അവിടുത്തെ മതപീഡനം എന്ന് പറയുന്ന നിർവചന പ്രകാരമാണെങ്കിൽ അവർക്കെല്ലാം പൗരത്വത്തിന് അർഹരാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ മതപീഡനം എന്ന വാക്കല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്, മറിച്ച് മതം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ധ്രുവീകരണ രാഷ്ട്രീയമാണ് ഇതിനകത്ത് കൃത്യമായി BJP വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വർഗീയത ഭക്ഷിക്കുമെന്നും വർഗീയത കുടിക്കുമെന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ 1946 മറ്റുമാണ് ഡൽഹിയിൽ അന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളായ സിഖ്, ഹിന്ദു, ബുദ്ധന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഭയം നൽകേണ്ടത്, മതപരമായ പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ അവർക്ക് അഭയം നൽകേണ്ടത് ഭാരതമാണ്. അപ്പൊ അതിനെയും തള്ളി പറയേണ്ടി വരുമല്ലോ. അത് കൃത്യമായി തന്നെ നെഹ്റു ഇയാക്ക തുടുമ്പടിയുണ്ട്. 1950 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇയാക്ക തലീഖാൻ ഇവിടെ ഒപ്പുവെച്ച നെഹ്റു ഇയാക്ക തുടമ്പടിയുണ്ട്. 2 രാജ്യങ്ങളിലെയും മതന്യൂനപക്ഷങ്ങൾ, അത് പാകിസ്ഥാന്റെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കണമെന്ന് കൃത്യമായ ഉടമ്പടിയുണ്ട്. ഇന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മോദി ഭരണകൂടം ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കുമ്പോൾ ആ 2 പ്രധാനമന്ത്രിമാർ ഒപ്പുവെച്ച ഉടമ്പടിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത്, കാരണം ഇതിനകത്ത് പൗരത്വ നിയമം വളരെ വിഷയം, ഈ പൗരത്വ നിയമത്തിന്റെ എന്തുകൊണ്ട് 2020 സെൻസസ് നടത്തിയിട്ടില്ല ഈ രാജ്യത്ത്? ഇവിടുത്തെ മതേതര സമൂഹം ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഇവിടെ പൗരത്വ നിയമം വല്ല വിഷയം. ഇതിന് ശേഷം വരാനിരിക്കുന്ന പിന്നെ NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, ഇതൊന്നും നടപ്പാക്കപ്പെടില്ല എന്ന് മോദിക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റുമോ? അമിത്ഷായ്ക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റുമോ? ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കിയ ആസാമിൽ വളരെ കൃത്യമായി അറിയാം, അവിടെ
പൗരത്വ നിയമത്തിന്റെ പിന്നാലെ വന്നത് NPR ഉം NRC ആണ്. NRC എങ്ങനെയാണ് സാർ നടപ്പിലാക്കിയത്? സുപ്രീം കോടതി പറഞ്ഞ് നടപ്പിലാക്കിയത്, അല്ലാതെ BJP കൊണ്ടുവന്നതാണോ NRC? സുപ്രീം കോടതി കൃത്യമായ ഡയറക്ഷനിൽ ആരംഭിച്ചു. അത് ഇപ്പോഴല്ല, അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആസാമിലെ ആ പ്രശ്നങ്ങൾക്ക്. അതും ഇതുവരെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് NRC പറ്റി പറയുന്നുമില്ല. ആസാമിലെ BJP സർക്കാരും എങ്ങനെ നടപ്പാക്കി എന്നുള്ള വിഷയം, അവിടെ ഈ ആസാമിൽ ജനസംഖ്യ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ എങ്ങനെയാണ് 20 ലക്ഷം വരുന്ന ഹിന്ദു സമുദായങ്ങൾ അതിനകത്ത് ഒഴിവാക്കപ്പെട്ടത്? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നാളെ ഇവിടെ NRC യും NTR ഉം വരുമ്പോൾ ഇവിടെ പൗരത്വ രേഖ അല്ലെങ്കിൽ ആരാണ് പൗരനെന്ന് ഈ സംഘപരിവാരം നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് ഇതിന്റെ അവിടെ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം പറയേണ്ടത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് വളരെ വ്യക്തമാണ്. നിങ്ങൾ വലിയ ഭയപ്പാടിലാണ്, BJP വലിയ പ്രതിരോധത്തിലാണ്. അധികാരം കയ്യിൽ നിന്ന് പോകുമ്പോൾ അല്ലെ കൈവിട്ട് പോകുമെന്ന് ഉറപ്പാകുമ്പോൾ എന്ത് വിനാശകാല വിദ്യ എന്ന് പറഞ്ഞ പോലെ കോടതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസാണ് ഈ പറയുന്ന പൗരത്വ നിയമം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തപ്പോൾ അതും സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം നിലനിൽക്കുമ്പോൾ എങ്ങനെ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് ഇവിടെ 13 പേർക്കോ 300 പേർക്കോ പൗരത്വം നൽകും? അപ്പോൾ എന്താ ഈ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ മുമ്പിലാണോ, മുകളിലാണോ? ഈ കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ മുകളിലാണോ എന്ന് കൃത്യമായി ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ സമൂഹം ചോദിക്കുന്നെങ്കിൽ അതിനെ കുറ്റം പറയേണ്ട ഒരിക്കലും കഴിയില്ല. ഇത് എന്ന് പറയുന്നത് കൃത്യമായി BJP ഒരു ഗ്യാരണ്ടിയുമല്ല, മോദിയുടെ ഒരു ഗ്യാരണ്ടിയുമല്ല. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏറ്റവും അവസാനത്തെ ആയുധം നിങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വർഗീയതയ്ക്കെതിരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അവര് വളരെ കൃത്യമായി തന്നെ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ്, ഇതിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ഇന്ത്യ മുന്നണിക്കൊപ്പം, പ്രതിപക്ഷ മുന്നണിക്കൊപ്പം BJP എതിരായിട്ട് നിൽക്കും. അതുകൊണ്ട് അടുത്ത 3 ഘട്ടത്തിൽ ഇതുകൊണ്ട് BJP വലിയ നേട്ടമുണ്ടാക്കുമെന്നും ഒരു BJP നേതാവും സ്വപ്നം കാണണ്ട. ശ്രീ താങ്കളൊക്കെ, ശ്രീ ആദർശ്, ഈ പറയുന്ന പോലെ ഇതിനെ രാഷ്ട്രീയമായി പല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കാം. എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കുന്നതിന് ഒരുപാട് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ CPM ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഇതിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നയം അതൊക്കെ രാഷ്ട്രീയമാണെന്ന് പറയാം. മുൻപും ഇവർ സ്വീകരിച്ച നയത്തിൽ നിന്ന് വലിയ വ്യതിചലനമാണ് വിഷയത്തിൽ ഉണ്ടാകുന്നത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോൾ ഈ 300 പേർക്ക് പൗരത്വം നൽകിയതും ഒപ്പം കോടതിയിൽ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളൊക്കെ? ആദ്യമായി എനിക്ക് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സർവമത സമഭാവം എന്ന് പറയുന്നത് ഇവിടെ BJP അല്ലെങ്കിൽ കോൺഗ്രസോ ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. അത് ഈ നമ്മുടെ നാടിന്റെ, ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, അതിൽ ലയിച്ചു ചേർന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു സ്വത്വമാണ്. ആ സ്വത്ത് നമ്മൾ ഒരാൾ വിചാരിച്ചാലും അതങ്ങനെ മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നതോ ഒരു കാര്യമല്ല. അപ്പോ ഇനി ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു നിയമം, പ്രത്യേകിച്ച് നമ്മൾ ഈ നിയമത്തെ പറ്റി നമ്മൾ ഖണ്ഡിച്ച് നോക്കുകയാണെങ്കിൽ, അത് ഭാരതീയനായ ഒരു പൗരനെയും യാതൊരു വിധത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് ഒരുപാട് ചർച്ചകളിൽ, ഒരുപാട് കാര്യങ്ങളിൽ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഈ നിയമം കൃത്യമായിട്ട് ബാധിക്കുന്നവര് നമ്മുടെ അയൽ രാജ്യങ്ങളായ, അതും ഇസ്ലാമിക റിപ്പബ്ലിക്കായ, അഫ്ഗാനിസ്ഥാൻ റിപ്പബ്ലിക്കായിട്ട് കണക്കാക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഞാൻ അതിനെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലെ ആളുകളെയാണ്, മൈനോറിറ്റീസ്, പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിനെയാണ് ഈ നിയമം ബാധിക്കുന്നത്. അവർക്കാണ് നമ്മൾ പൗരത്വം നൽകുന്നത്. അത് നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ്. അതിലെന്താണ് തെറ്റ് അവർക്ക് പൗരത്വം നൽകുന്നതിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മള് എല്ലാ കാലത്തും നമ്മളിവിടുത്തെ ഇദ്ദേഹം നെഹ്റു ലിയാഖത്ത് പാക്റ്റിനെ പറ്റിയൊക്കെ വാദവരാദ സംസാരിച്ച നിലയ്ക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 1950 നമ്മള് പാർട്ടീഷന് ശേഷം 1950 നെഹ്റു ലിയാഖത്ത് അലി ഖാൻ പാക്ട് ഒപ്പിട്ട സമയത്ത് കൃത്യമായിട്ട് 2 രാഷ്ട്രങ്ങളും ആ ഉടമ്പടിയിൽ ഒപ്പിട്ടപ്പോൾ പറഞ്ഞാണ് ആ 2 രാഷ്ട്രങ്ങളിലുള്ള മൈനോറിറ്റീസിനും എല്ലാവിധ സഹായങ്ങളും നൽകും എന്നുള്ളത്. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ പാക്ട് എന്തെങ്കിലും തരത്തിൽ അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കിയിട്ടുണ്ടോ? നമ്മളൊരു നടപ്പിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ കാലത്തും എല്ലാ നമ്മളിവിടെ മൈനോറിറ്റീസിന് എല്ലാവിധ സപ്പോർട്ടും, ഈ ഭാരതത്തിലെ ഉള്ള മൈനോറിറ്റീസ് മാത്രമല്ല,
നമ്മൾ പ്രാചീന കാലം മുതലേ നമ്മൾ എത്രയോ പല ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മൈനോറിറ്റീസ് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ജൂതന്മാരാവട്ടെ, പിന്നെ ഇറാനിൽ നിന്ന് പിന്നെ വന്ന സോറസ്ട്രിയൻസ് എന്ന് പറയുന്ന റിലീജിയൻ ഇന്നില്ല, അവർ ഇന്ന് പാർസീസ് ആയിട്ട് ഇന്നും ബോംബെയിൽ അവർ കഴിയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പല ലോകരാഷ്ട്രങ്ങളിലെ പല മതങ്ങളും മൈനോറിറ്റി മതങ്ങളും നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ ഭാരതമാണ്. ഈ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ്, ഈ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന അഖണ്ഡതയാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ മൈനോറിറ്റീസിനെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പറയുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രവുമല്ല, അത് ശരിയായ രീതിയുമല്ല. അത് കൃത്യമായ നിങ്ങൾ വായിക്കാത്തതിന്റെ, ആ നിയമം പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ മൂലം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ഓപ്പണിംഗ് റിമാർക്സിൽ പറയാനുള്ളത്.